Hello friends, it's me neethi's vlog like ellavarkum swagatham ellavarum sugamai irikkunu nammal innoru chicken recipe aitana vannirikkunnathu chicken vindaloo appo nammal chicken vindaloo ne endekkana avashyamulla sadhanangal ninnu namukonu nokka nammal oru 3/4 kilo chicken aanu eduthu vechittullathu adilekku lesham manjal podi ittu namukku nannayittu thonnu mix cheythu eduthu vekkam. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചതിന് ശേഷം ലേശം സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി, ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു തക്കാളി, ഇനി 4 ഗ്രാമ്പൂ, 2 പട്ട, ഏലക്ക 5 എണ്ണം. ഇനി ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഒരു അര സ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഉണക്കമുളക് ലേശം എടുത്തിട്ടുണ്ട് എരിക്ക് വേണ്ടിയിട്ട്. ഇനി ശകലം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇനി ഫ്രൈ പാൻ എടുത്ത് അതിനകത്ത് കുറച്ച് ഓയിലൊഴിച്ച് കുറച്ച് ജീരകമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് നമ്മൾ തട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ ചെറുതായിട്ടിങ്ങനെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലേശം ഉപ്പാണ് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് എരിക്ക് വേണ്ടിയിട്ട് കുറച്ച് അര സ്പൂൺ പെപ്പർ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്, ലേശം കറിവേപ്പിലയും ഇട്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നതിനായിട്ട് കുറച്ച് വിനെഗറാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ വിനാഗിരിയാണ് ലേശം മതി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ശർക്കര കുറച്ച് ഇട്ടിട്ടുണ്ട്. അപ്പം അത് നല്ല ടേസ്റ്റ് കൂട്ടുന്നതാണ് വേണ്ട. ഇപ്പം നമ്മുടെ ചിക്കൻ വിൻഡാലോ ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള, നല്ല എരിയുമൊക്കെ അത്യാവശ്യമുള്ള നല്ല ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യൂ.